പട്ടാമ്പി കുന്നംകുളം റൂട്ടിൽ കുന്നംകുളം എത്തുന്നതിന് മുന്നേ ആയി പാറയമ്പാടം എന്ന ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ദൈങ്ങനെ ഒരു ബോർഡ് കാണാം, കലശമല അഥവാ നരിമടക്കുന്ന്. മെയിൻ റോഡിൽ നിന്നും ഇടത് തിരിഞ്ഞു പോകുന്ന ഈ റോഡിലൂടെ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നരിമടക്കുന്നിലെത്താം. എത്തുന്നതിന് ഒരു 300 മീറ്റർ മുന്നേ ആയിട്ട് ഇങ്ങനൊരു ബോർഡ് കാണാം. ഇടതുവശത്തായിട്ട് കലശമല ക്ഷേത്രവും വലതുവശത്ത് കലശമല എക്കോ ടൂറിസം നരിമടക്കുന്നിലോട്ടുള്ള വഴിയുമാണ്. അങ്ങനെ നരിമടക്കുന്നിലെത്തി. എത്തിച്ചേരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ഇത് അങ്ങനെയാണ്. ഇടതുഭാഗത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ കാണാം. ടിക്കറ്റ് കൗണ്ടർ ചെന്നപ്പോൾ ആദ്യം കണ്ണിൽ പതിഞ്ഞത് മനോഹരമായിട്ട് വരച്ചു വച്ചിരിക്കുന്ന കുറെ പെയിന്റിങ്ങുകളാണ്. രാവിലെ 9:30 തൊട്ടിട്ട് വൈകുന്നേരം 6:30 വരെയാണ് ടിക്കറ്റ് കൗണ്ടറിന്റെ ടൈമിംഗ്. 7 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും. കുട്ടികൾക്ക് 5 രൂപ, മുതിർന്നവർക്ക് 10 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് ചാർജ്. വാഹനങ്ങൾക്ക് 10 രൂപ, 20 രൂപ, ബസ് പോലുള്ള വലിയ വാഹനങ്ങൾക്ക് 75 രൂപ എന്നിങ്ങനെയൊക്കെയാണ് മറ്റ് ചാർജുകൾ. ഇന്ന് വർക്കിന്റെ ആയ കാരണം അങ്ങനെ ആളുകളുടെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് നേരെ നോക്കിയാൽ ഈ പ്രവേശന കവാടം കാണാം. ഇതൊരു നാച്ചർ ഫ്രണ്ട്ലി ഇക്കോ ടൂറിസം പദ്ധതിയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇടതുവശത്തായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസ് കടന്ന് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കാഴ്ചകൾ. ഇതൊരു കുന്നിൻപുറത്തിന്റെ വിശാലമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളാണ് ശരിക്ക്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് ഇടതുവശത്തായിട്ട് കുട്ടികൾക്കായിട്ടുള്ളൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു പാർക്കാണ്. അപ്പോൾ ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. ഈ നരിമടക്കുന്നിന് മറ്റു പല പേരുകളുമുണ്ട്. കലശമല, നരിമട, കല്ലായിക്കുന്ന്, കല്ലടി ഹിൽസ് എന്നിങ്ങനെ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. വലതുഭാഗത്തായിട്ട് കഫ്റ്റേറിയും ഇടതുഭാഗത്ത് ചിൽഡ്രൻസ് പാർക്കുമാണ്. ടോയ്ലറ്റ് വാഷ്റൂം സൗകര്യം ഇവിടെ ഉണ്ട്. നേരെ കാണുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഏരിയയാണ്. അപ്പൊ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇന്നിപ്പോ വർക്കിന്റെ സ്കൂൾ ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുട്ടികളൊക്കെ കുറവാണ്. ഹോളിഡേയ്സിൽ വീക്കെൻഡിലെല്ലാം നിറയെ കുട്ടികളെല്ലാം ഇവിടെ കളിക്കാൻ വരുന്നതാണ് കേട്ടത്. പിന്നെ ഇതാ ഈ കാണുന്ന കഫ്റ്റേറിയയുടെ വലതുവശത്തായിട്ട് മേലോട്ട് കയറിയ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു ഭാഗമുണ്ട്. ഇതിന്റെ വലതുവശത്തായിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു ഹെർബൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ചെടികൾ, പച്ചമരുന്നുകളുടെ ചെടികൾ, ഹെർബൽസ് ഇതൊക്കെ ഇവിടെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് മേലെ നിന്നുള്ള ഒരു കാഴ്ചകൾ. ഒരു വ്യൂ പോയിന്റ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ആ ഒരു വ്യൂവും പിന്നെ നമ്മൾ നേരത്തെ വന്ന ഭാഗങ്ങള്, പാർക്കിന്റെ കാഴ്ചകൾ അതൊക്കെ ഇവിടുന്ന് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതിന്റെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഒരു പക്ഷെ മഴക്കാലം അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിപ്പോ അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നില്ല. മഴക്കാല സമയത്തായിരിക്കാം ഇത് ശരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി കുന്നിന് മുകളിലെ കാഴ്ചകളിലോട്ട് ഇങ്ങനെ നടന്നു പോയി നോക്കാം. അപ്പോ ഇരുവശത്തുമായിട്ട് ഈ പക്ഷികളുടെയും ചീവീടുകളുടെ ഒക്കെ ഒച്ച ഇങ്ങനെ കേക്കാട്ടോ. ഇവിടെ അങ്ങായിട്ട് വ്യൂ പോയിന്റുകളെല്ലാം ഉണ്ട് കേട്ടോ. വ്യൂ പോയിന്റുകൾക്കായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. കാരണം മഴ പെയ്ത് ഇവിടെ മൊത്തം പച്ചപ്പ് മൂടിയൊരു കുന്നിൻപുറം പോലെ ഇരിക്കും. പിന്നെ ഡിസംബർ മാസങ്ങളിലൊക്കെ മഞ്ഞുള്ള സമയങ്ങളിലും ഇവിടുത്തെ വ്യൂ പോയിന്റ് നിന്ന് നല്ല കാഴ്ചകൾ കിട്ടും. ഇവിടെ വലിയൊരു ഭാഗം പുല്ലുകൾ മാത്രം വളർന്നു നിൽക്കുന്നൊരു ഏരിയ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരും. മഴക്കാല സമയത്ത് ഇതൊരു ഗ്രീനിഷ് കളറിലായിരുന്നു. ഇപ്പൊ വെയിലടിച്ച് വാടിയിട്ട് പുല്ലിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സൂര്യന്റെ പോക്ക് വെയിൽ തട്ടിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നല്ല രസമായിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്ന കുന്നിന്റെ ഭാഗങ്ങളാണ്. ഇതിന്റെ അപ്പുറത്തായിട്ടാണ് നരിമട. അപ്പോൾ അങ്ങോട്ടൊന്ന് നടന്നുപോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഭാഗം വിശാലമായിട്ടുള്ള കുന്നിൻപുറങ്ങളാണ്. ഇവിടെ വരുന്ന സമയത്ത് ഫാമിലീസും കുട്ടികളും കപ്പിൾസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആളുകളെല്ലാം എഴുന്നേറ്റ് പോയി, അന്നേരമാണ് വേടി കൊടുത്ത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മരത്തിന്റെ
അപ്പുറത്താണ് ഈ നരിമട എന്ന് പറയുന്നത്. ഇത് കണ്ട ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പൊ ഇത് വലിയൊരു പാറയാണ് ശരിക്ക്, അതിന്റെ അടിഭാഗത്ത് കാണുമ്പോൾ മനസ്സിലാവും. നരിമടയുടെ ഫ്രണ്ട് ഭാഗമാണിത്. ഇത് ശരിക്കും വലിയൊരു മാളമാണ്. രണ്ടാൾക്കെല്ലാം ഒരുമിച്ച് ഇറങ്ങാം ഇതിന്റെ ഉള്ളിലേക്ക്, അത്രയ്ക്ക് വലുപ്പമുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗുഹയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു പൊള്ളയായിട്ടുള്ള ഗുഹാഭാഗമാണ്. ഇത് പ്രകൃതിയാൽ അങ്ങനെ രൂപപ്പെട്ടതാണ്. ജനവാസമെല്ലാം ഇല്ലാതിരുന്ന സമയത്ത് ഒരു പക്ഷേ ഇവിടെ മൃഗങ്ങൾ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം നരിമട എന്നുള്ളൊരു പേര് വന്നത്. പിന്നെ ഇതിന്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. താഴ്വാരങ്ങളുടെ ഫുള്ളൊരു കാഴ്ച ഇവിടെ നിന്ന് കിട്ടും. ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ നല്ലൊരു പനോറമിക് വ്യൂ ഇവിടെ നിന്ന് കിട്ടും. നല്ല മഴ ഉള്ളപ്പോഴും അതേപോലെ നല്ല മഞ്ഞുള്ള ദിവസങ്ങളിലും ഇവിടെ നിന്ന് താഴ്വാരങ്ങളുടെ കാഴ്ച കാണാൻ നല്ല രസമാണെന്നാണ് ഇവിടെ മുന്നേ വന്നവർ പറഞ്ഞത്. ഈ മടയുടെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് കൂടി താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. അത്യാവശ്യം നല്ലൊരു താഴ്ചയുണ്ട്. ഇതിന്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഫ്രണ്ട് ഭാഗത്തും പിന്നെ കുറച്ചപ്പുറത്തായിട്ട് മറ്റൊരു ഹോളും കൂടി ഉണ്ട്. അതുവഴിയും സൂര്യപ്രകാശം ഇതിന്റെ ഉള്ളിലോട്ട് അടിക്കുന്നുണ്ട്. ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ കണ്ട ആ നേരെ കാണുന്ന ഭാഗത്ത് മുന്നേ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇതുവഴി ഇറങ്ങി അപ്പുറത്ത് കൂടെ പോവായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പൊ മണ്ണൊക്കെ വന്നിട്ട് അവിടെ അടഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഒരു വ്യൂ വരുന്നത്. ഇനി ഇപ്പുറത്ത് കൂടെ വന്ന് ഗുഹയുടെ ആ മറുഭാഗം ഒന്ന് കണ്ടു നോക്കാം. അവിടെയാണ് വിശാലമായിട്ടുള്ള ഒരു ഗുഹാഭാഗം ഉള്ളത്. ഗുഹയുടെ ഈ തുറന്ന മറുഭാഗം നല്ല വലുപ്പമാണ് കേട്ടോ. ഇതിന്റെ അടുത്ത് ചെന്ന് നിന്നാൽ അറിയാം. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പഴയ ജംഗിൾ ബുക്ക് ഒരു സീരിയൽ ഉണ്ടായിരുന്നില്ലേ, അതിൽ മൗഗളിയും ഷേരും ബഗീറിനും ഇങ്ങനത്തെ വലിയൊരു ഗുഹയുടെ മേലെല്ലാം കയറി നിന്ന് താഴത്തേക്ക് ഇങ്ങനെ താഴ്വാരങ്ങളിലോട്ടൊക്കെ നോക്കുന്ന കുറെ സീനുകളില്ലേ. ഏറ്റവും ഫ്രണ്ടിലെ ആർച്ച് ഷേപ്പിന് ഒരു രണ്ടാൾ പൊക്കുണ്ട്. പിന്നെ ഉള്ളിലോട്ട് വരുംതോറും അതങ്ങനെ ചെറുതായി ചെറുതായി വരുന്ന രീതിയിലാണ്. നല്ലൊരു കൂൾ ഫീലാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാല്. പുറത്ത് നല്ല വെയിലാണ്. ഈ മടയുടെ ഫ്രണ്ടിലും താഴ്വാരങ്ങളിലുമായിട്ട് മലയാള സിനിമകൾ നിരവധി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ ഒന്ന് രണ്ട് മാളങ്ങളുണ്ട്. ഈ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഇത് മണ്ണ് കയറി അടഞ്ഞിരിക്കുന്ന ഭാഗമാണെന്ന് പറഞ്ഞില്ലേ. അതല്ലാതെ ഇവിടെ ഇടതും വലതുമായിട്ട് ചെറിയ കുറെ മാളങ്ങളുണ്ട്. അപ്പൊ ഇനി കുന്നിൻമുകളിൽ നിന്ന് സൺസെറ്റ് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് നേരെ ഇരുട്ടിയിട്ടുണ്ട്. വെയിൽ ഒന്നും കൂടി ഡിമ്മായിപ്പോ വേറൊരു ലെവല് വ്യൂ ആയിട്ടോ. ഇതിപ്പോ ഞാൻ മേലെ കയറി നിന്ന് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കയറി നിന്നത്. അപ്പൊ വെയിലൊക്കെ ഒന്ന് മങ്ങിയപ്പോ വേറെ ഒരു നല്ല കുറച്ച് ഹ്യൂ കുറഞ്ഞ രീതിയിലുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പൊ സമയം 6 മണിയായി. അപ്പോൾ സൺസെറ്റ് കുറേയൊക്കെ മേഘം കൊണ്ടുപോയി. തീർത്തും മേഘങ്ങളില്ലാത്ത സമയത്ത് ഇവിടുന്ന് സൺസെറ്റ് നല്ലൊരു വ്യൂ ആയിട്ട് കാണാമെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ കണ്ട നേരത്തെ നമ്മൾ ആ പുല്ല് വളർന്ന ആ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ വെയിൽ കുറച്ചുകൂടി ഡിമ്മായപ്പോൾ നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ആളുകൾ കുറെയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പോയി തുടങ്ങുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കയറി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ 6:30 വരെയുള്ളൂ. 7 മണിയോടുകൂടെ ഇവിടെ അടയ്ക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു ഈവനിങ്ങിലത്തെ ഒരു സൺസെറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് ആളുകൾ വരുന്നത്. ടൂറിസത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അങ്ങിങ്ങായിട്ട് വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളെല്ലാം കളഞ്ഞ് ആളുകൾക്ക് ഇരിക്കാൻ കുറച്ചധികം സ്പോട്ടുകളും ഫോട്ടോഗ്രാഫി പോയിന്റുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി അനുഭവമായിരിക്കും.
ഒരുപക്ഷെ എക്കോ ടൂറിസം മേഖല ആയതുകൊണ്ടായിരിക്കാം പ്രകൃതിയോട് അണങ്ങി നിൽക്കുന്ന കാഴ്ചകൾക്കാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. പട്ടണത്തിൽ ഭൂതം, ഭൂതക്കണ്ണാടി, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, കുടമാറ്റം, ഇങ്ങനെ കുറേയധികം മലയാള സിനിമകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുന്നംകുളം ഭാഗത്ത് വരുന്നവരും ഈ വഴിക്ക് പോകുന്നവരും കഴിവെങ്കിൽ ഇവിടെ നിന്ന് സന്ദർശിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.